ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്പാർട്ടൻസ് യൂട്യൂബ് ചാനൽ കെമിസ്ട്രി സ്റ്റുഡൻസിനായി സയൻസ് കരിയർ റിലേറ്റഡ് ഇൻഫർമേഷൻസ് പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു ചാനലാണിത് ഇന്ന് നമ്മൾ ഗേറ്റ് അഥവാ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഗേറ്റ് ക്വാളിഫൈഡ് ആകുന്നതിലൂടെ കെമിസ്ട്രി സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഗേറ്റ് എക്സാം പാറ്റേണിനെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് ഇന്ന് നിങ്ങൾക്കായി ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഗേറ്റ് ഒരു നാഷണൽ ലെവൽ എക്സാമിനേഷനാണ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ആർക്കിടെക്ചർ സബ്ജക്റ്റുകളിലെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനും ആർട്സ് കോമേഴ്സ് സയൻസ് സബ്ജക്റ്റുകളിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനും വേണ്ടി ഐ ഐ സി ബാംഗ്ലൂരും ഏഴ് ഐ ഐ ടികളും ചേർന്നാണ് ഗേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഗേറ്റ് സ്കോർ വാലിഡിറ്റി ത്രീ ആണ് ഗേറ്റ് ക്വാളിഫൈഡ് ആകുന്നതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ജോബ് ആൻഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയെന്ന് നോക്കാം ധാരാളം പി എസ് യുസ് അഥവാ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ജോബ് അതുപോലെ ഗവൺമെൻറ് ജോബ് റിസർച്ച് ജോബ് എന്നിവയുടെ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പായി ഗേറ്റ് സ്കോർ കൺസിഡർ ചെയ്യുന്നു കൂടാതെ ചില ഇന്ത്യൻ ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ ഹയർ സ്റ്റഡീസ് ഓർ റിസർച്ച് കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാൻ ഗേറ്റ് ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ് എന്നിരുന്നാലും ഗേറ്റ് ക്വാളിഫിക്കേഷൻ ഡസ് നോട്ട് അഷ്യർ എ പി എസ് യു ജോബ് കാരണം ഓരോ പി എസ് യു ജോബിനും ഓരോ റിക്രൂട്ട്മെൻറ് ക്രൈറ്റീരിയ ആയിരിക്കും ഉണ്ടായിരിക്കുക സോ ആ ഒരു റിക്വയർമെൻറ്റ് ഒപ്റ്റെയിൻ ചെയ്തിട്ടുള്ള അതായത് എ വാലിഡ് ഗേറ്റ് സ്കോർ ഓർ ഗേറ്റ് പി എസ് യു കട്ട് ഓഫ് ഉള്ള കാൻഡിഡേറ്റിനെ മാത്രമേ ഓരോ പി എസ് യു ഫർദർ സെലക്ഷൻ പ്രോസസ്സിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയുള്ളൂ ഏതൊക്കെയാണ് അത്തരത്തിൽ കെമിസ്ട്രി സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്ന ടോപ്പ് പി എസ് യുസ് എന്ന് നോക്കാം ഫസ്റ്റ് ഒ എൻ ജി സി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനിൽ കെമിസ്റ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ഐ ഒ സി എൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് ഓഫീസർ ക്യു സിയിലേക്കും ഡിആർഡിഒ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷനിൽ സയന്റിസ്റ്റ് ഗ്രേഡ് ബി പോസ്റ്റിലേക്കും കെമിസ്ട്രി സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം ബാർക്ക് അഥവാ ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററിലേക്കും ഗേറ്റ് സ്കോർ വഴി കാഡിനറ്റിനെ സയൻറ്റിസ്റ്റ് ഗ്രേഡ് സി പോസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ദെൻ വൈ പി എസ് യുസ് എന്തുകൊണ്ട് നമ്മൾ പി എസ് യു ജോബ് ചൂസ് ചെയ്യണം ഫസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റീസൺ ആണ് പെർ ഇയർ ട്വൻറ്റി വൺ ലാക്ക് വരെ സാലറി പാക്കേജ് പി എസ് യു ജോബ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് അതുപോലെ ഇസി ടൈം ബൌണ്ട് പ്രൊമോഷൻസ് ഡിഫറെൻറ്റ് കൈൻഡ് ഇൻക്രിമെൻറ്സ് സ്ട്രെസ് ഫ്രീ സെക്യൂർ ജോബ് ഡി എ ടെലിഫോൺ ബിൽസ് തുടങ്ങിയ എക്സ്ട്രാ അലവൻസസ് ഹൗസ് റെൻറ്റ് അലവൻസസ് കൂടാതെ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും മെഡിക്കൽ ഇൻഷുറൻസസ് ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ലോൺ പോളിസീസ് ഒപ്പം ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ പെയ്ഡ് ലീവ്സും പി എസ് യു പ്രൊവൈഡ് ചെയ്യുന്നു ഇനി ഗേറ്റ് എക്സാമിന് വേണ്ട എലിജിബിലിറ്റി നോക്കാം തേർഡ് ഇയർ ബി എസ് സി ഓർ എം എസ് സി അതുപോലെ പാസ് ഔട്ട് സ്റ്റുഡൻസിനും ഗേറ്റ് എക്സാമിന് അപേക്ഷിക്കാവുന്നതാണ് ദെർ ഇസ് നോ ഏജ് ലിമിറ്റ് അറ്റംപ്റ്റ് ലിമിറ്റ് ആൻഡ് നോ റെസ്ട്രിക്ഷൻസ് അബൌട്ട് യുവർ പേഴ്സൻറ്റേജ് മാർക്ക് ആൻഡ് ബാക്ക് പേപ്പേഴ്സ് ദെൻ പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ത്രീ അവർ ടെസ്റ്റ് ആണ് ടു തൗസൻഡ് ട്വൻ്റി വൺ മുതൽ ട്വൻറ്റി സെവൻ സബ്ജക്റ്റുകളിലാണ് ഗേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പാറ്റേൺ എല്ലാ ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ടൈപ്പാണ് കൂടാതെ വൺ ഓർ ടു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ത്രീ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ളത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അഥവാ എം സി ക്യു മൾട്ടിപ്പിൾ സെലഡ് ക്വസ്റ്റ്യൻസ് അഥവാ എം എസ് ക്യൂ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അഥവാ എൻ എ ടി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് വൺ മാർക്കിൻ്റെ ഓരോ റോങ് ആൻസേഴ്സിനും വൺ വൺ ബൈ ത്രീ നെഗറ്റീവ് മാർക്കും ടു മാർക്കിൻ്റെ ഓരോ റോങ് ആൻസേഴ്സിനും ടു ബൈ ത്രീ നെഗറ്റീവ് മാർക്കും ആണുള്ളത് മൾട്ടിപ്പിൾ സെലഡ് ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല ഇവിടെ ഫോർ ചോയ്സസിൽ ഒന്നോ അതിലധികമോ ചോയ്സസ് കറക്റ്റാകാം സോ കെയർഫുള്ളി വേണം ആൻസേഴ്സ് ചൂസ് ചെയ്യാൻ പാർഷ്യൽ മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാൽക്കുലേഷൻ ബേസ്ഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് റോങ് ആൻസേഴ്സിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല ബട്ട് മാക്സിമം നെഗറ്റീവ് മാർക്ക് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക ഹൺഡ്രഡ് മാർക്സിൽ ടു കാൻഡിഡേറ്റ്സിന് സെയിം ഗേറ്റ് മാർക്കാണ് ലഭിക്കുന്നതെങ്കിൽ കൂടി ഗേറ്റ് സ്കോർ തൗസൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് നെഗറ്റീവ് മാർക്കുള്ള കാഡിനേറ്റിനായിരിക്കും ഉയരുന്ന ഗേറ്റ് സ്കോറും ഗേറ്റ് റാങ്കും ഉണ്ടായിരിക്കുക ഇനി ഗേറ്റ് എക്സാം ക്വസ്റ്റ്യൻസ് ആൻഡ് മാർക്ക് എങ്ങനെയെന്ന് നോക്കാം രണ്ട് സെക്ഷൻസ് ആയാണ് ക്വസ്റ്റ്യൻസ് വരിക ഒന്ന് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസും നെക്സ്റ്റ് ക്യാൻ സെലക്ട് ചെയ്യുന്ന സബ്ജക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസും നമ്മൾ കെമിസ്ട്രി പേപ്പറിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസിൽ വൺ മാർക്കിൻ്റെ ഫൈവ് ക്വസ്റ്റ്യൻസും ടൂ മാർക്കിൻ്റെ ഫൈവ് ക്വസ്റ്റൻസുമാണ് ഉണ്ടായിരിക്കുക ദെൻ കെമിസ്ട്രി പേപ്പറിൽ വൺ മാർക്കിൻ്റെ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസും ടു മാർക്കിൻ്റെ തേർട്ടി ക്വസ്റ്റ്യൻസുമായിരിക്കും ഉണ്ടാകുക സോ ടോട്ടൽ സിക്സ്റ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ഫോർ ഹൺഡ്രഡ് മാർക്സിനായിരിക്കും ഗേറ്റ് എക്സാം നടക്കുക ടു തൗസൻഡ് ട്വൻ്റി വൺ മുതൽ ഗേറ്റ് എക്സാമിന് രണ്ട് സബ്ജെക്ട്സ് ഓർ പേപ്പേഴ്സ് വരെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ബട്ട് സബ്ജക്ട് അലൌഡഡ് കോമ്പിനേഷനിൽ നിന്ന് വേണം ചൂസ് ചെയ്യാൻ കെമിസ്ട്രി സ്റ്റുഡൻസിന് ഫസ്റ്റ് ഔട്ട് പ്രൈമറി പേപ്പറായി കെമിസ്ട്രി സബ്ജക്റ്റാണ് ചൂസ് ചെയ്യേണ്ടത് കെമിസ്ട്രിയുടെ ഗേറ്റ് പേപ്പർ കോട്ട് സി വൈ ആണ് ഇനി കെമിസ്ട്രി സ്റ്റുഡൻസിന് കെമിസ്ട്രി കൂടാതെ എക്സ്ട്രാ ഒരു പേപ്പർ കൂടി അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ലൈഫ് സയൻസ് ഏതെങ്കിലും ഒരു പേപ്പർ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഗേറ്റ് എക്സാം ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഗേറ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്സ് സെപ്റ്റംബറിലായിരിക്കും വരിക അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആകുന്നത് ജനുവരിയിലും എക്സാം ഫെബ്രുവരിയിലും ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് ഗേറ്റ് എക്സാം റിസൾട്ട് മാർച്ചിലായിരിക്കും പബ്ലിഷ് ചെയ്യുക എസ് സി എസ് ടി ഫീമെയിൽ കാഡിനേറ്റിന് സെവൻ ഫിഫ്റ്റി റുപ്പീസും ഓൾ അതർ കാൻഡിഡേറ്റ്സിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസുമായിരിക്കും ഗേറ്റ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി ഏതൊക്കെ ആണ് ഗേറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം ഗേറ്റ് എക്സാമിന് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിനുള്ള ഗോപ്സ് വെബ്സൈറ്റും അതുപോലെ മോക്ക് എക്സാംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെബ്സൊക്കെയായി മറ്റൊരു വെബ്സൈറ്റും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ദെൻ കെമിസ്ട്രി പ്രീവിയസ് ഇയേഴ്സ് ഗേറ്റ് കട്ട് ഓഫ് ത്രീ ഇയേഴ്സിലെ അതായത് ടു തൗസൻഡ് ട്വൻറ്റി നയൻറ്റീൻ എയ്റ്റീനിലെ കെമിസ്ട്രി ഗേറ്റ് കട്ട് ഓഫ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഗേറ്റ് എക്സാമിന് ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്താണ് ഗേറ്റ് കട്ട് ഓഫ് കാൽക്കുലേറ്റ് ചെയ്യുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കെമിസ്ട്രി ഗേറ്റ് സിലബസും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫിസിക്കൽ കെമിസ്ട്രി ഇൻഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി മൂന്ന് സെക്ഷൻസിലെയും ടു തൗസൻഡ് ട്വൻറ്റി വൺ മുതലുള്ള റിവൈസ്ഡ് സിലബസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവായി തോന്നിയെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്